വിളക്ക് വെച്ചപ്പോഴേ നീ ഉറങ്ങിയില്ലേ? ഏ മുഴുവനും കണ്ടു, അവസാനമായപ്പോഴേക്ക് ഉറങ്ങി. കുന്തി വീഴുന്ന രംഗല്ലേ, അതുവരെ ഓർമ്മയുണ്ട്. എന്ത് പറ്റി ഇത്തവണ ഉറങ്ങാണ്ടിരിക്കാൻ? കുട്ടി നല്ലോണം ഇഷ്ടായി, കരച്ചില് വന്നു. പാവം കർണൻ, കുന്തി ചെയ്ത് ചാട്ടി അല്ലേ അച്ഛ. ഏയ് ന്യായണ്ട്, നീ കേട്ടില്ലേ കുന്തി പറഞ്ഞതൊക്കെ? കേട്ടു കേട്ടു, പക്ഷേ കർണൻ പറയണ്ട, എനിക്ക് ഇഷ്ടായ. ശങ്കര വരാ, വരൂ, കളി കഴിഞ്ഞ് വരാ അല്ലേ. എന്താണോ കഥ? കർണശബ്ദം പാച്ചു, തന്റെ അച്ഛന്റെ വേഷം നന്നായോ? ദിവസായി നേരാൻ പോണ ഒരു കളി കണ്ടിട്ട് ഒക്കെ ക്ലബ് വേണിയാ. പിന്നെ എവിടെയെങ്കിലും വിസ്തരിച്ചുണ്ടെന്ന് അറിഞ്ഞാൽ തന്നെ പോവാനും തരാവില്ല. നമുക്കൊരു ദിവസം ഇവിടെ നിന്ന് ഒരു കളി ഏർപ്പാടാക്കിയാലോ? ഓ തന്റെ വേഷം വേണം. ശിവ ശിവ, ആനൊക്കെ മറന്നേക്കണോ? പണ്ടെന്തോ അരങ്ങേറിയെന്നല്ലാണ്ടെ. തീരുക്കുട്ടിയുടെ അച്ഛനും കഥകളി പഠിച്ചിട്ടുണ്ടോ? എന്നെക്കാ വെടിപ്പായിട്ട്. തീരുക്കുട്ടി എവിടെ? അവിടെ ഉണ്ട്, സാധനം തുടങ്ങിക്കളൂ, വെളുപ്പിനെ. അതാണ് ജാതക പക്ഷി, വേഴാമ്പെന്നും പറയും. ആ പക്ഷി കാർമേഹത്തെ കാത്ത് തപസ് ചെയ്യാം. പക്ഷി തപസ് ചെയ്യേ? എന്തിനാ ആ പക്ഷി തപസ് ചെയ്യണേ? പറയാം, ഒരു സന്യാസി ദാഹിച്ചു വലിഞ്ഞു വന്ന് വെള്ളം ചോദിച്ചപ്പോ കൊടുക്കാൻ മടിച്ചൊരു കാരണാരെ, നീ തൊണ്ടയിൽ ധാരമുള്ള ഒരു പക്ഷിയാവട്ടെ എന്ന് സന്യാസികൾ ശാപിച്ചു. അതാണ് ഈ ചാതകം. സഞ്ചിയാൻ പിടിക്കാം. എന്താ കാണാത്ത ഇനി ജീവിച്ചിരിക്കുകയായിരുന്നു. അക്കരെ ഇറങ്ങി പുഴ എടുക്കണ്ടായേ, കുളി അവിടെ നിന്നു കഴിച്ചു. അച്ചു നിന്റെ അച്ഛന്റെ വേഷം എങ്ങനെയുണ്ടായിരുന്നു? കെമായോ? അത് മുഴുവൻ കണ്ടിട്ട് വേണ്ടേ, പാതിലങ്ങോട്ട് ഉറങ്ങിയിരിക്കണു. അല്ല മുത്തശ്ശ, ഞാൻ മുഴുവനും കണ്ടു, തീരാറായപ്പോഴാ ഉറങ്ങിയേ. എനിക്ക് കർണനെ ഇഷ്ടായി. അത് നിന്റെ അച്ഛൻ ചെയ്ത വേഷമായിണ്ടാവും. ഈ അതുകൊണ്ടൊന്നുമല്ല, കർണന്റെ പങ്കാ ശരി. മുത്തശ്ശന് ആരെയാ ഇഷ്ടം? കർണനെയാ കുണ്ടിയോ? നല്ല പൊകല കിട്ടില്ല. മുത്തശ്ശി, മുത്തശ്ശി ആരുടെ പങ്കില? എന്താ പറയണേ? മുത്തശ്ശി ആരുടെ പങ്കിലാന്ന്? കർണന്റെ പക്ഷത്തോ അതോ കുന്തിയുടെ പക്ഷത്തോ? ഒന്നും മനസ്സിലാവണില്ല. എന്താച്ചാ തെളിച്ചു പറയണ്ട ഉണ്ണി? അതെ, ഇന്നലെ കർണശബ്ദമായിരുന്നു കളി. അപ്പോ കഥയില് ഇന്ത്യ പറ്റപ്പോ തന്നെ കർണനെ പോയാലും ഒഴിക്കില്ലേ? സ്വന്തം അമ്മേനെ ഉണ്ണിക്ക് എന്താ തോന്നണേ? ഞാൻ കർണന്റെ പങ്ക, ഞാനും നിന്റെ പക്ഷത്ത് തന്നെയാ. ആ അപ്പൊ അച്ഛൻ പറഞ്ഞതല്ല ശരി, ഞാൻ പറഞ്ഞ തന്നെയാ. അതന്നെ അമ്മക്ക് വിശക്കുന്നു, പലഹാരം ഉണ്ടായില്ലേ? പലഹാരമൊക്കെ ഉണ്ടായി, നീ ഒന്ന് കുളിച്ചു വാ. പല്ലിയിച്ചില്ലേ? എന്നിട്ട് വല്ലതും കഴിച്ചുറങ്ങിക്കോ. അമ്മേ ഇന്നത്തെ കഥകളില്ലേ എന്ത് രസമെന്നറിയോ? എനിക്ക് കർണനെ ഇഷ്ടായി, ശരിക്കും കണ്ണ് പറഞ്ഞു. അമ്മ ആരുടെ ഭാഗത്താ, കർണന്റെയോ കുണ്ടിയുടെയോ? കുണ്ടിനീട് ചെയ്തതിൽ ന്യായം ഉണ്ട് കുട്ടി. പെറ്റർണനെ പുണ്യ ഉപേക്ഷിച്ച ന്യായ എന്തെങ്കിലും കാരണമുണ്ടാവും. കളിച്ചോളൂ. എനിക്കെന്തെങ്കിലും വേണ്ട, ദോശ മതി. ഇന്ന് ദോശ ഉണ്ടാക്കില്ല, രണ്ടെണ്ണ ഉണ്ടാക്കി കൊടുക്കരുതോ? കുട്ടനും ദോശ തന്നെയാവും ഇഷ്ടം. ആട്ടെ നീ കുട്ടന്റെ വേഷം കണ്ടുവോ? നന്നായില്ലേ? നന്നാവൊക്കെ ചെയ്തു. കുട്ടന് ദോശ വേണം അച്ഛാ ഉണ്ടാക്കുന്നുണ്ട്. വേണ്ട, ആ ഭാഗവതം പുസ്തകം ഒന്ന് നേരെ ആക്കിക്കണം കേട്ടോ. കടലാസൊക്കെ വേറെ ആയി. Thank you.
ോ വിളിച്ചു വിളിച്ചു തോറ്റു എന്നെ എന്നിട്ട് പഠിപ്പിക്കാം മഹത്വം ഓരോന്ന് പുറപ്പെടും പാച്ചു ഉറക്കമൊന്നുമില്ലേ കോട്ടക്കിലെ കളി കോട്ടക്കിലെ നായർന്നു ആശാൻ ഹംസം വേഷം കെട്ടുമ്പോഴേ തുടങ്ങി ഹംസത്തിന് ചുണ്ട് ധാരണ താഴെ അങ്ങനെയാണ് കടയിൽ കാത്ത് ചുണ്ടാക്കാനായിട്ട് പറയുന്നത് ചേട്ടാ നാളെ ഞാൻ വന്നിട്ട് കുളിക്കാൻ പോയാൽ മതി എനിക്ക് നാളെ ഓപ്പുണ്ട് ഞാൻ ഇന്ന് പാച്ചവണ്ടിയിൽ എത്താൻ കിടക്കണേ വേണ്ട വേണ്ട തേതിക്ക് വേണച്ച ഇവിടെ കിടന്നോട്ടെ ബുദ്ധിമുട്ടാവും ഞാൻ ഇവിടെ എങ്ങനെ കിടക്കണേ സാരില്ല അതിവിടെ കിടന്നോട്ടെ